മാഡം ആദ്യം പറഞ്ഞപ്പോ ഞാൻ കരുതി ശത്രുക്കളോടെല്ലാം ക്ഷമിച്ച് മര്യാദക്ക് ജീവിക്കാൻ പോവാണെന്ന്. ഞാൻ അങ്ങനെ പറഞ്ഞപ്പോ നിനക്കിതെല്ലാം തോന്നിയെങ്കി ഇതെല്ലാവർക്കും തോന്നണം. അവന്തിക ശത്രുക്കളോട് എല്ലാവരോടും ക്ഷമിച്ചുവെന്നും ഇപ്പൊ സ്വന്തം കാര്യം നോക്കി മര്യാദയ്ക്ക് ജീവിക്കുകയാണെന്നും. മര്യാദയ്ക്ക് ജീവിക്കുന്ന സച്ചേട്ടാ ഇക്കാലത്തെ ഏറ്റവും പാടുള്ള കാര്യം. സ്വന്തം കാര്യം നോക്കി ജീവിക്കാൻ അതിനേക്കാളും പാടാ. ചിലപ്പോ നമ്മൾ ശ്രമിച്ചാലും ചുറ്റുപാടും കൂടെ ഉള്ളവര് അതിന് സമ്മതിക്കില്ല പലപ്പോഴും. അത് താൻ പറഞ്ഞ നേരെ. നമ്മളെയും നമുക്ക് ചുറ്റുമുള്ളവരെയും കൂടി നമ്മൾ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തി എടുക്കുന്നതാണ് മനുഷ്യത്വം. അത് ആവോളം എന്റെ ഭാര്യയ്ക്ക് ഈശ്വരൻ നൽകിയിട്ടുണ്ട്. എങ്കിലത് ഈ അവന്തികയ്ക്ക് തീരെയില്ല. സ്നേഹം, കാരുണ്യം, മനുഷ്യത്വം ഇതെല്ലാം ഒരു കുഴികുത്തി മൂടിയിട്ടാ അവന്തിക നെല്ലിശ്ശേരിയിലേക്ക് യാത്ര തിരിച്ചത്. യാത്രാമധ്യേ ഒരിടത്തും, ഇപ്പതാ ഇവിടം വരെ. മറ്റൊന്നും ഞാൻ ആലോചിച്ചിട്ടില്ല. ആലോചിക്കണം, അല്ലെങ്കിൽ അത് അപകടോ. നമ്മൾ കാണുന്നവരാവില്ല നമുക്ക് ചുറ്റും. തെറ്റുള്ളവര് പല ആവർത്തി ചെയ്യുകയാണെങ്കിൽ പിന്നെ അതിനെക്കുറിച്ച് ആലോചിക്കാതിരിക്കുന്നത് വണ്ടത്തരോ? ഇതുപോലെ ഞാൻ നേരത്തെ കൂട്ടി ആലോചിച്ചതുകൊണ്ടാ പ്രശ്നങ്ങളൊക്കെ തീർന്നതും ഞാനിപ്പോ സന്തോഷമായിട്ട് സച്ചേട്ടനോടൊപ്പം ഉള്ളതും. അപ്പോ ഇനി പറയത്തക്ക പ്രശ്നമൊന്നും എന്റെ ഭാര്യയ്ക്കില്ലെന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ? വിശ്വസിക്കണം, അങ്ങനെ എല്ലാവരും വിശ്വസിക്കാവൂ. അർച്ചന പ്രത്യേകിച്ചും അവളുടെ എല്ലാ പ്രശ്നങ്ങളും മാറിയെന്നും ഇനി അങ്ങോട്ട് സമാധാനപരമായ കുടുംബജീവിതം അവളെ കാത്തിരിക്കുകയാണെന്നും അവള് വിശ്വസിക്കണം. പക്ഷേ അവൾ അറിയുന്നില്ല ശരിക്കുള്ള പ്രശ്നങ്ങൾ ആരംഭിക്കാൻ പോകുന്നത് ഇനിയാണെന്ന്. ഇനിയും പഴയ പോലെ എന്നോട് പെരുമാറിയ ഞാനും പഴയ അർച്ചനയാവും. താനെന്തായാലും തന്നോട് തെറ്റ് ചെയ്തയാളോട് ക്ഷമിച്ചു. ഇനി ആ അധ്യായം മടക്കേക്ക്. സത്യം പറഞ്ഞാ എനിക്കിപ്പോഴും അത് ആരാന്നറിയാത്ത ഒരു കൗതുകമുണ്ട് കേട്ടോ. നിന്റെ ചോദ്യത്തിന്റെ ഈ കൗതുകം ഞാൻ മാറ്റിത്തരാം. ഒരാളുടെ മുമ്പിൽ നിന്ന് യുദ്ധം ചെയ്ത് തോൽപ്പിക്കുന്നതിനേക്കാൾ എളുപ്പമാണ് കൂടെ നിന്ന് ചതിച്ച് തോൽപ്പിക്കുന്നത്. അവര് കരയുമ്പോ ഉള്ളിൽ ചിരിച്ച് നമ്മളും അവർക്കൊപ്പം കരയണം. അവര് ചിരിക്കുമ്പോ ഉള്ളിലെ അമർഷം മറച്ചുവെച്ച് നമ്മളും ചിരിച്ച മുഖവുമായി അവർക്കൊപ്പം നിൽക്കണം. പുറമെ ചിരിച്ച് ഉള്ളിൽ മറ്റൊന്നുമായി നടക്കുന്ന ഒരാളും ഇനി നമ്മുടെ ജീവിതത്തിലേക്ക് വരില്ല. ഇനി വന്നാലും അതിനെ എങ്ങനെ തടയണമെന്ന് എനിക്കറിയാം. നിനക്കറിയാത്ത കാര്യങ്ങൾ ഓരോന്നായി നീ പഠിക്കാൻ പോവാ അർച്ചന. ഞാൻ പഠിപ്പിക്കാൻ പോവാ. ഒരേടത്തീടെ സ്നേഹം തന്നുകൊണ്ട് തന്നെ നിന്നെ ഞാൻ കൊല്ലും. അർച്ചനെ വെള്ള പുതുപ്പിച്ച് വൃന്ദാവനം വീട്ടിലേക്ക് കൊണ്ടുവരുന്നതാണ് ഇപ്പം ഞാൻ കാണുന്ന ആദ്യത്തെ സ്വപ്നം.